ഒരു സംരംഭം തുടങ്ങുമ്പോൾ എപ്പോൾ എവിടെ എങ്ങനെ എന്ത് തുടങ്ങണമെന്നത് പ്രധാനമാണ്. മലയാളി ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. ഭക്ഷണശീലങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു. ഇതനുസരിച്ച് മുളപ്പിച്ച ധാന്യവർഗ്ഗങ്ങളും അവയുടെ പൊടികളും ഉപയോഗിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഒരു സംരംഭകൻ. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് പിന്നിലേക്ക് നടക്കാൻ മലയാളിക്ക് പ്രചോദനമാകുന്നത് പ്രകൃതിദത്തമായ ആഹാരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതാണ്. കൃത്രിമ ചേരുവകളും വിഷാംശം കലർന്ന ഭക്ഷണവുമെല്ലാം തന്നെ പലതരം രോഗങ്ങളിലേക്ക് നയിക്കുന്നു. പയർവർഗ്ഗങ്ങളും മറ്റു ധാന്യങ്ങളും പോഷകങ്ങളുടെ കലവറയാണെന്ന് ആരോഗ്യരംഗത്ത് അറിവും പരിചയവുമുള്ളവർ രേഖപ്പെടുത്തുന്നു. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾക്കുള്ള വിപണി സാധ്യത തിരിച്ചറിഞ്ഞ് സംരംഭകരും എത്തുന്നു. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു തലമുറ പുറകോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ തലമുറയിലുണ്ടായിരുന്ന കുറേ നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്. കൊച്ച് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റാഗി പുല്ലെന്നൊക്കെ പറഞ്ഞ പഞ്ഞപ്പുല്ലെന്നൊക്കെ പറഞ്ഞ കുറുക്കി കൊടുക്കുമായിരുന്നു. ഇന്ന് അങ്ങനത്തെ പ്രൊഡക്റ്റുകളില്ല. പയർ വർഗ്ഗങ്ങളിലില്ലാത്ത അമിനോ ആസിഡുകൾ ചെറുധാന്യങ്ങളിലുണ്ട്. ചെറുധാന്യങ്ങളിലില്ലാത്ത പോഷകങ്ങൾ മറ്റുള്ള പ്രൊഡക്റ്റുകളിലുണ്ട്. ഇതൊരു നല്ലൊരു കോമ്പിനേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത പോഷകക്കുറവുകളെല്ലാം ഈ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയാണ്. അത് കുട്ടികൾക്ക് കഴിക്കാവുന്ന പ്രൊഡക്റ്റുകളുണ്ട്. പഞ്ഞപ്പുല്ല്, ഗോതമ്പ്, ബാർലി, ചോളം തുടങ്ങി നിരവധി ധാന്യങ്ങളും അവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും മുളപ്പിച്ച് പൊടിച്ച് വിപണിയിലെത്തിക്കുന്നു. ചെറുധാന്യങ്ങളുണ്ട്, പിന്നെ പയർവർഗ്ഗമുണ്ട്. പയറിലുള്ള മുതിര, റാഗി, മുതിര, ചോളം, ബാർലി, ഗോതമ്പ്, ഇതേപോലുള്ള 7 ധാന്യങ്ങളാണ് നമ്മളുടെ ന്യൂട്രിസ്പോർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലുള്ളത്. മാലിപ്പുറം സ്വദേശിയായ സാജു ഉസ്മാന്റെ കലൂരിലുള്ള നിർമ്മാണ യൂണിറ്റിൽ സ്ത്രീകളടക്കം 10 ജീവനക്കാരുണ്ട്. ചെറുധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും പലതവണ നന്നായി കഴുകി കുതിർത്ത് മുളപ്പിക്കുന്നു. ഒൻപത് മണിക്ക് ധാന്യങ്ങൾ വെള്ളത്തിലിടും. പിന്നെ റാഗിയാണെങ്കിൽ ഒരുപാട് കല്ലുണ്ടാവും, മണ്ണുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ അരിച്ച് വെള്ളത്തിലിട്ട് എല്ലാം കുതിർന്ന് ഒരു 4 മണിയോടുകൂടി സഞ്ചിയിൽ കോരി വെച്ച് അത് കെട്ടിത്തൂക്കും. പിന്നെ പിറ്റേ ദിവസം കെട്ടിത്തൂക്കി അത് അതിൻ്റെ വെള്ളം പോയി അത് മുളക്കും. രാവിലെ വരുമ്പോൾ ഇതൊക്കെ മുളയോടുകൂടി ഇരിക്കുന്നുണ്ടാവും സഞ്ചിയിൽ. പിന്നെ ഇതെടുത്ത് ഞങ്ങൾ ട്രെയിൽ നിരത്തി ഡ്രയറിൽ ഉണക്കാൻ വെച്ച് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്ത് പൊടിച്ച് പാക്ക് ചെയ്യും. പൊടിച്ചിട്ട് ഓരോന്നും അതിൻ്റേതായ അനുപാതത്തിൽ എടുത്തിട്ട് ഇപ്പോൾ എല്ലാം ഒരേ കണക്കിലല്ല എടുക്കുന്നത്. ഗോതമ്പ് കൂടുതലായിരിക്കും. പിന്നെ അതിന് ശേഷം ചോളം, റാഗി, അങ്ങനെ ഓരോന്നിനും ഓരോരോ കണക്കുകളുണ്ട്. അതനുസരിച്ചിട്ട് പൊടിച്ച് കഴിയുമ്പോൾ ആ പൊടി ഞങ്ങൾ ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്ത് അരിച്ച് പാക്ക് ചെയ്യും. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. സ്റ്റാർട്ടിങ് സ്റ്റേജ് നമുക്ക് വെജി വാഷ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയിരുന്നു. വെജി വാഷ് വെച്ചാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ മണ്ണൂത്തിയുടെ ഒരു കണ്ടുപിടുത്തം. നമ്മളെ ഈ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കളി വരുന്ന മാരകമായ കീടനാശിനി വിഷാംശങ്ങൾ പൂർണ്ണമായി വെച്ചാൽ 100% കഴുകി കളയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. ഇപ്പം നമ്മുടെ പ്രധാനമായിട്ടുള്ള പ്രൊഡക്റ്റ് ന്യൂട്രീസ് പ്രൈവറ്റാണ്. അതുപോലെ തന്നെ മുളപ്പിച്ച ഗോതമ്പിൻ്റെ പുട്ടുപൊടി, മുളപ്പിച്ച ഗോതമ്പിൻ്റെ ചപ്പാത്തി, എല്ലാം നാച്ചുറൽ ഐറ്റംസ്. അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രീസ് സ്പ്രൗട്ട. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിട്ടോ ഇടിയപ്പായിട്ടോ ദോശയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറുക്ക് രൂപത്തിലേ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ കഴിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. ധാന്യങ്ങൾ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കേരളത്തിലെ കർഷകരുമായി ചേർന്ന് വിവിധ ഇനം ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും ഇവർക്ക് പദ്ധതിയുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഇതിലുപയോഗിക്കുന്ന നവര മാത്രമേ നമുക്ക് ഇവിടെ കേരളത്തിൽ സുലഭമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അന്യ സംസ്ഥാനത്തിനെ ആശ്രയിക്കുക. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു ഈ ഒരു പിന്നെ ബിസിനസ്സായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിവിട്ടി 10-30 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ രാജ്യത്ത് കേരളത്തിൽ തന്നെ ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയം വന്നപ്പോൾ നമ്മളതിൽ നിന്ന് മാറി. ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ഈ പറയുന്ന ധാന്യങ്ങളെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. നമ്മളിനി അടുത്ത സാജ് നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ അടുത്തൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ
കുറച്ച് കർഷകരെ കൊണ്ട് നമ്മൾ ഈ ഈ ധാന്യങ്ങളെല്ലാം വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രതിബന്ധങ്ങൾ നേരിടാൻ തയ്യാറെങ്കിൽ, കഠിനമായി പരിശ്രമിക്കാൻ മടിയില്ലെങ്കിൽ വിജയിക്കാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ടെന്നാണ് ഇവരുടെ സൂത്രവാക്യം. ഒരു സംഭവം നമ്മൾ വിജയിക്കുകയല്ല, വിജയിപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ പുറകിൽ നമ്മൾ കുറച്ച് റിസ്ക് ഉണ്ട്, അതിൽ കുറച്ച് പ്രയത്നിക്കാം. പ്രയത്നിച്ചാൽ ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഒരു പച്ചപ്പരവധാനം വിധിച്ച പോലത്തെ ഒരു രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മളിതിലേക്ക് ഇറങ്ങുമ്പോൾ. പക്ഷേ ഈ ഓരോ ഹഡിൽസും ഓരോ സംഭവങ്ങളും നമ്മൾ തന്നെ സംരംഭകൻ തന്നെ ചാടിക്കിടക്കണം. അങ്ങനെ ചാടിക്കിടക്കണം എന്ന് പറഞ്ഞെങ്കിൽ നാളെ വിജയിച്ച ഒരാളുടെ പട്ടികയിൽ നമ്മളുണ്ടാവും.